നമസ്കാരം. ഗാൽവാനിൽ ഇന്ത്യയുടെ 20 വീരപുത്രന്മാരെ ചൈനീസ് സൈന്യത്തിന് ഏകപക്ഷീയമായി ബലികൊടുത്തു എന്ന ദുരാരോപണം ഉന്നയിക്കുന്നതിൽ പരസ്പരം മത്സരിച്ച മാധ്യമ ഹിജഡകൾക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ള വകതിരിവില്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും വൻ തിരിച്ചടിയാവുന്ന സൈനിക റിപ്പോർട്ടാണ് ഇപ്പോൾ ചൈന തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഗാൽവാൻ സംഘർഷത്തിൽ അവരുടെ ഒരു കേണലിനെ അതീവ ഗുരുതരമായി പരിക്കേറ്റെന്നും കമാൻഡർ അടക്കമുള്ള 5 PLA സൈനികർ ഇന്ത്യൻ സൈനികരാൽ കൊല്ലപ്പെട്ടെന്നും അവർക്കുള്ള സൈനിക ബഹുമതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ചൈന തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുന്നു. ഇതുവരെയും സമ്മതിക്കാതിരുന്ന ആ കടുത്ത തിരിച്ചടിയുടെ യഥാർത്ഥ ചിത്രം അല്പമായെങ്കിലും പുറത്തുവിടാൻ ചൈന തന്നെ സ്വയം നിർബന്ധിതരായതോടെ ഇന്ത്യൻ സൈന്യത്തെക്കാളും ഇന്ത്യൻ ഭരണ നേതൃത്വത്തെക്കാളും ചൈനയെ വിശ്വസിച്ചിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരടക്കമുള്ള നയവഞ്ചകന്മാർക്കിനി ലജ്ജിച്ച് തല താഴ്ത്താം. ഗാൽവാൻ സംഘർഷം കഴിഞ്ഞ് 8 മാസങ്ങൾക്ക് ശേഷമാണ് ചങ്കിലെ ചൈനയ്ക്ക് ഈ അർത്ഥസത്യമെങ്കിലും പുറത്തുവിടാനുള്ള ധൈര്യമുണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. അതും ലഡാക്കിലെ കൊടിയ തണുപ്പിനോടും ഇന്ത്യൻ സൈനികരോടും ഇനിയും ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് കരാറിന് ശേഷം അതിർത്തിയിൽ നിന്നും പിന്മാറുന്നതിനിടയിൽ ദയനീയമായി തോറ്റു പിന്മാറേണ്ടി വരുമ്പോൾ സ്വന്തം സൈന്യത്തെ സമാശ്വാസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുത്തിയല്ലേ പറ്റൂ. അതും പരസ്യമായി ചെയ്തില്ലെങ്കിൽ ഒരു ഏകാധിപത്യ രാജ്യത്തെ സൈനിക നേതൃത്വം ഭാവിയിൽ എങ്ങനെയാവും അവരുടെ ഭരണ നേതൃത്വത്തിനെതിരെ പ്രതികരിക്കുക എന്നതൊന്നും ആർക്കും പ്രവചിക്കാനാവില്ലല്ലോ. അങ്ങനെയൊരു സമാശ്വാസിപ്പിക്കലിൻ്റെ ഭാഗമായി ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഈ പരസ്യമായ ഏറ്റുപറച്ചിലിനെയും സൈനിക പുരസ്കാര പ്രഖ്യാപനങ്ങളെയും ലോകവും കാണാനിടയുള്ളൂ. ഗാൽവാൻ സംഘർഷത്തിൽ വീരമൃത്യു മരിച്ച ഇന്ത്യൻ സൈനികരുടെ ലിസ്റ്റ് അപ്പോൾ തന്നെ പുറത്തുവിട്ടും അവരർഹിക്കുന്ന തരത്തിലുള്ള വീരോചിതമായ യാത്രയയപ്പ് നൽകിയും അവർക്കുള്ള സൈനിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചും ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് മുന്നിൽ ഉയർത്തിയ ധാർമ്മികമായ വെല്ലുവിളിയുടെ ഭാരം എത്ര വലുതായിരുന്നു എന്നതുകൂടി തിരിച്ചറിയുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് കാണാം. ബലാക്കോട്ടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാനിലെ ഏതാനും പൈൻ മരങ്ങളെയാണ് ഇന്ത്യൻ ബോംബറുകൾ ബോംബിട്ട് നശിപ്പിച്ചു തന്ന പാകിസ്ഥാൻ്റെ കപടവാദങ്ങളെ അതേപടി ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചവർക്ക് പിന്നീട് അതേ പാകിസ്ഥാൻ തന്നെ സത്യം പുറത്തുവിട്ടതിലൂടെ ഏൽക്കേണ്ടി വന്ന കനത്ത തിരിച്ചടിക്ക് ശേഷമുള്ള രണ്ടാമത്തെ കനത്ത പ്രഹരമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നുമുള്ള ഈ ഏറ്റുപറച്ചിലൂടെ വീണ്ടും ലഭിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുപക്ഷത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിന്ന് അവരുടെ കണ്ണുകളിലൂടെ മാതൃരാജ്യത്തെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന നന്ദികെട്ട നീച ജന്മങ്ങൾക്ക് തുടർന്നും ഇത്തരം കയ്പുള്ള സത്യങ്ങളെ അല്പം വൈകിയായാലും വേദനയോടെ ഉൾക്കൊള്ളേണ്ടതായി വരും എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ സംഭവ വികാസവും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.